കാലവർഷം ശക്തിയാവുകയാണ്. തൃശൂർ നഗരത്തിലാണ്, ശക്തൻ സ്റ്റാൻഡിനടുത്ത്. ഒന്ന്, മഴ ഉറച്ചു പെയ്തോടുകൂടി തന്നെ നഗരം വെള്ളക്കെട്ടിൽ നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ശക്തൻ സ്റ്റാൻഡിനടുത്തുള്ള ഒരു വ്യാപാര സമുച്ചയത്തിലാണ് ഉള്ളത്. ഇവിടെയെല്ലാം ഇന്ന് രാവിലെ പെയ്ത മഴയിൽ തന്നെ ഇവിടെയെല്ലാം വെള്ളക്കെട്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ വെള്ളക്കെട്ട് നിറയുന്നത്? എന്തൊക്കെയാണ് പ്രതിസന്ധികൾ എന്ന് നമുക്ക് കച്ചവടക്കാരനോട് അറിയാം. ചേട്ടാ, എന്താ പേര്? എന്താ ഞാൻ, എൻ്റെ പേര് ഫ്രാൻസിസ്. ഓക്കെ ചേട്ടാ, ഇത് എപ്പോൾ മുതലാണ് ഈ വെള്ളക്കെട്ട് ഇങ്ങനെ തുടങ്ങിയത്? എന്താണ് ഇതിനൊരു കാരണം? എപ്പോൾ മുതൽ? ഇന്നത്തെ കാര്യമാണോ? ഇന്നത്തെ കാര്യം രാവിലെ ഒരു 8:30 തൊട്ട് മഴ പെയ്തു തുടങ്ങിയിരുന്നു. 8:30, 9:30, 10:30, 11 മണിയായപ്പോഴാണ് ഇവിടേക്ക് വെള്ളം കടന്നു തുടങ്ങിയത്. അപ്പോൾ അതുവരെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഈ റോഡിലൂടെ ഒഴുകിപ്പോവും, ഇതേ അത് അപ്പുറത്തേക്ക് എന്നുള്ള വഴി ഇവിടെ പോയി തീരും. അപ്പോൾ ഞങ്ങളിവിടെ ഒരു മോട്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മോട്ടറിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള വെള്ളം വന്നിരുന്നുള്ളൂ. ഇതിപ്പോൾ അവിടെ ശക്തൻ സ്റ്റാൻഡിൻ്റെ ഇപ്പുറത്തായിട്ട് ആ റൗണ്ട് എബൌട്ടിൽ അശാസ്ത്രീയമായിട്ടാണെന്ന് പറയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈലൊക്കെ ഇട്ടിട്ട് അവിടെ കംപ്ലീറ്റ് പൊന്തിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് വെള്ളം പോകേണ്ടത് അവിടെയുള്ള ഈ ചാലിലേക്കാണ്, കനാലിലേക്കാണ്. അപ്പോൾ അവിടേക്കുള്ള ഇത് ബ്ലോക്കായി പൊക്കിയപ്പോൾ, അപ്പോൾ ഈ വെള്ളം നേരെ റോട്ടിലൂടെ വന്നിട്ട് ഈ ഒരു വെള്ളച്ചാട്ടത്തിലെ വെള്ളം പോലെ വന്നിരുന്നത് വന്നിട്ട് നമ്മുടെ കോംപ്ലക്സിൻ്റെ അടിയിലേക്ക് മറിഞ്ഞു. അപ്പോൾ നമ്മൾ പരമാവധി തടുക്കാനൊക്കെ നോക്കി. തടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് പൊക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പ്രതീക്ഷിച്ച് കഴിഞ്ഞ കൊല്ലത്തേക്കാളും പ്രശ്നമായിട്ട് ഇപ്പോൾ വന്നത്. പിന്നെ ഇവിടുത്തെ ചാലുകൾ മുഴുവൻ ക്ലിയറല്ല, അപ്പോൾ ആ സ്പീഡിൽ ചാലിയെ കൂടെ വെള്ളം പോകുന്നില്ല. ഈ രണ്ട് കാര്യം കൊണ്ടാണ് ഇവിടെ കയറിയത്. ഇനിയൊരു മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും വെള്ളം വരുന്ന വലിയൊരു ആശങ്കയുണ്ട്. അത് ഇല്ല, ഇത് തന്നെയുള്ള ആവർത്തിക്കുക. ഇനിയിപ്പോൾ മഴ നിന്നേക്കാണ്, പക്ഷേ ഇനിയിപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ വീണ്ടും വരും. അപ്പോൾ സംഗതി വീണ്ടും രൂക്ഷമാവും. വെള്ളം പെട്ടെന്ന് ഒഴിഞ്ഞു പോകാനുള്ള ഒരു സംവിധാനമല്ല. പിന്നെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ പൊക്കി ടൈലിടുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള പ്രശ്നങ്ങൾ. ശരിക്കും പറയുകയാണെങ്കിൽ നഗരസഭയുടെ അശാസ്ത്രീയമായ ഒരു തീരുമാനമാണ് ഈ വെള്ളക്കെട്ടിന് കാരണം തോന്നുന്നുണ്ട്. നഗരസഭ എല്ലാ കൊല്ലം അവർ മെയ് അവസാനമാകുമ്പോഴേക്കൊക്കെ ക്ലിയർ ആക്കാറുണ്ട് ചാലുകളൊക്കെ. ഇപ്രാവശ്യം ഈ വേനൽ മഴ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിട്ട് അതിനുശേഷമാണ് അവർ അനങ്ങി തുടങ്ങിയുള്ളൂ. അതുവരെയൊക്കെ എന്താണ്, ഒരു പണിയും ചെയ്യാതെ ഇവിടെ കംപ്ലീറ്റ് കാന മൂടിക്കെടുക്കായിരുന്നു. ഇപ്പോഴും ഒരു കാനയുടെ ഒരു ഭാഗം വൃത്തിയാക്കിയിട്ടുള്ളൂ. അവിടെ അങ്ങോട്ട് പോകുന്നത് വൃത്തിയാക്കിയിട്ടില്ല. അതുകൊണ്ട് വെള്ളം ഒഴിഞ്ഞു പോകുന്നതിൻ്റെ സ്പീഡ് കുറവാണ്. അപ്പോൾ ഈ വെള്ളം ഒഴുകാതെ ഈ ഒഴുക്കാനുള്ള പദ്ധതികൾ ശരിയാക്കാണ്ട് ഇവിടെ ഒന്നും ശരിയാവാൻ പോകുന്നില്ല. ഇത് നമ്മളൊരു കഴിഞ്ഞ കൊല്ലം ഒറ്റ മഴയ്ക്കുണ്ടായി, ഒരു ഒറ്റ ദിവസം അത് വല്ലാത്ത വിഷയമുണ്ടായി. അതിനു മുമ്പ് ഒരു 5-8, 8-10 കൊല്ലം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഈ സാധനം ഇവിടെ വന്നത്. എന്ന് വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ പൊന്തി ടൈലിട്ട് പൊന്തിക്കണു, വെള്ളം പോകാനുള്ള വഴിയില്ല. അപ്പം നമ്മൾ താഴ്ന്ന് കിടക്കുന്ന സ്ഥലമാണ് അവിടേക്ക് വരുന്നത്. ഇവിടെ ഈ കാണുന്ന ഈ കടകളിലെല്ലാം തന്നെ രാവിലെ ഒരു 8 മണിയോടുകൂടി തന്നെ വെള്ളം കയറിയതാണ്. മഴ ഒരു മണിക്കൂർ ഒന്ന് പെയ്തേയുള്ളൂ, അപ്പോഴേക്കും ഇവിടെയെല്ലാം വെള്ളക്കെട്ട് ആയി എന്നാണ് ഈ കച്ചവടക്കാർ പറയുന്നത്. ശരിക്കും ഇത് നഗരസഭ എല്ലാ വർഷവും ചെയ്യാറുണ്ട്, ഈ കാനകൾ വൃത്തിയാക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം, പക്ഷേ ഈ വർഷം ചെയ്തിട്ടില്ല എന്നാണ് കടക്കാർ ആരോപിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നഗരസഭ അധികൃതർ ഈ കാന മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണെങ്കിൽ ഈ വെള്ളക്കെട്ടിൽ നിന്നും ഈ കച്ചവടക്കാർക്ക് അടക്കമുള്ള ആളുകൾക്ക് വലിയ ഒരു മോചനമുണ്ടാകും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇനിയും അടുത്തൊരു മഴ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. ഇനി ഉച്ചയ്ക്ക് ശേഷമൊക്കെ മഴ പെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഈ വെള്ളക്കെട്ട് വലിയൊരു വെള്ളക്കെട്ടായി മാറാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അധികാരികൾ ഇത് കാണുകയും ഇടപെടുകയും ചെയ്യണമെന്നാണ് കച്ചവടക്കാരുടെ ആവശ്യം. ചെറിയൊരു മഴ പെയ്തിട്ടേ ഉള്ളൂ, അപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമാണ്. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ? പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതായത് പ്രോപ്പറായിട്ടുള്ള ചാല് പ്രാവശ്യം അവർ ക്ലീൻ ചെയ്തു, പക്ഷേ ചാലിൻ്റെ ഡെപ്ത് വളരെ കുറഞ്ഞു. വെറുതെ മുകളിലത്തെ ആ ചണ്ടിയും കാര്യങ്ങളും മാറ്റേ ചെയ്തിട്ടുള്ളൂ. ശരിക്ക് ചാലൊക്കെ രണ്ടാമത് ഡെപ്തിൽ കോവൻ്റെ സമയം അതിക്രമിച്ച് കഴിഞ്ഞു, അത് ചെയ്യുന്നില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ മാറ്റം ഇവിടെ സാധ്യമാണ്. കാരണം ഇപ്പോൾ കഴിഞ്ഞ മഴയ്ക്ക് വന്നെങ്കിലും പിന്നീട് ചാല് ക്ലിയർ ആക്കിയതുകൊണ്ട് കുറച്ച് മാറ്റം വന്നു. ഇപ്പോൾ വലിയ മഴ വന്നേ, അതിനാണെന്നുണ്ടെങ്കിൽ ചാലിന് നല്ല കുണ്ട് വേണം, വെള്ളം പോകാനുള്ള സൗകര്യം വേണം. ചാല് ക്ലീനിങ് നടന്നിട്ടുണ്ട് ഇപ്രാവശ്യം. കഴിഞ്ഞ മഴയ്ക്ക് അവർ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്തുവെങ്കിലും അത് താഴ്ത്തിയിട്ട് ചെയ്തല്ലേ, ആഴത്തിലില്ല, ആഴത്തിൽ വേണം. ആ ചളി അത്രയ്ക്കധികം ചളിൻ്റെ ഉള്ളിൽ. ഇതിപ്പോൾ ഈ ഇന്ന് രാവിലത്തെ മഴയോട് എത്ര ആളുകൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഏകദേശം എന്ന് പറയുകയാണെങ്കിൽ? ഈ ഏരിയ കംപ്ലീറ്റ് മുങ്ങിയെടുക്കല്ലോ, രക്ഷയില്ല. ഇപ്പോഴത്തെ വാഹനങ്ങൾ ഒന്നും വരുന്നില്ല, ഇതിൽ കൂടെ അവിടേക്ക് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കണ്ടവനാൾക്ക് കഷ്ടപ്പാട് തന്നെയാണ്, ഒരു രക്ഷയില്ലാത്ത അവസ്ഥ. ഞങ്ങളിപ്പോൾ കുറേ ബിസിനസ് സ്ഥാപനങ്ങൾ ഇതുപോലെ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തൊക്കെ പോയേ കാണാം. ഫുള്ള് എൻ്റെ ആ സൈഡിലേക്കാണ് ഡോറ് കംപ്ലീറ്റ് പോയി, ഏകദേശം ഒരു 2 ലക്ഷം ഡോറുണ്ട് അവിടെ, അത് കംപ്ലീറ്റ് വെള്ളം കയറി. അതായത് ഈ ഇന്നത്തെ ഒരൊറ്റ മഴ കൊണ്ട് തന്നെ ഏകദേശം 2 ലക്ഷം 3 ലക്ഷം രൂപേൻ്റെ നഷ്ടം സംഭവിച്ചു എന്നുള്ളത്? അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ എൻ്റെ ആ സൈഡിലത്തെ ഒരു വേറെ ഹൗസ് മാറിയണേ, അവിടെ അത്യാവശ്യം വേണ്ട ഡോറുകൾ അവിടെ വയ്ക്കുകയാണ് ചെയ്യുക. ഇങ്ങോട്ട് അങ്ങോട്ട് കയറുന്ന വിചാരിച്ചില്ല, പക്ഷേ ഈ വെള്ളം അപ്പോഴും അവിടെ എത്തിയിട്ടില്ല. പക്ഷേ ഓരോ വണ്ടി പോകുമ്പോൾ അല കയറുമ്പോൾ വെള്ളം ഒഴുകി വരിക. ഇപ്പോൾ രാത്രി ശക്തമായ മഴ എന്നാൽ ഒരു പക്ഷേ ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ വാട്ടറിൽ നോക്കിയപ്പോൾ ഏകദേശം അവിടെ വരെ വെള്ളം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളിലേക്ക് കയറുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാണെങ്കിൽ ഒരു ഡേഞ്ചറസ് അവസ്ഥയാണ്, എനിക്ക് കയറിക്കൂടാ. ഇനിയും വലിയൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇനിയും വെള്ളം കയറാനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലാണ്. ഇഷ്ടം പോലെ സംശയമില്ലാതെ ഈ നിലയ്ക്ക് ഇനി കുറച്ചും കൂടി മഴയുണ്ട്, വലിയ കാര്യമൊന്നും വേണ്ട. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ നിന്ന് പെയ്ത് കഴിഞ്ഞാൽ
ഇത് കാലത്ത് ഞാൻ എനിക്ക് സി സി ടി വി ക്യാമറ ഉണ്ട്, അതിൽ നോക്കിയപ്പോൾ ഒന്നുമില്ല, അവിടെ വെള്ളമൊന്നുമില്ല. പിന്നെ വന്ന് നോക്കി കട തുറക്കാൻ വന്നപ്പോഴാണ് ഈ അവസ്ഥ ഭയങ്കരമായ പെട്ടെന്നുള്ള മാറ്റം ഉണ്ടാവണേ. ഒരു തുണ്ട് വെള്ളം പോലും ഇല്ല കാലത്ത്, വെള്ളമൊക്കെ ഇവിടെയൊക്കെ ഫ്രീ ആയിരുന്നു. അതിനുശേഷം കാലത്ത് നിന്ന് 2 മണിക്കൂർ മഴയുണ്ട്, ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനത്തെ ഒരു മഴ വരികയാണെങ്കിൽ പിന്നെ നോക്കണ്ട, ചിന്തിക്കണ്ട. എന്താ അവസ്ഥ ആണെങ്കിൽ ഉള്ളിലാണെങ്കിൽ കംപ്ലീറ്റ് ഫർണിച്ചർ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഇതിലാണ്, മറ്റെന്താ പറയുക, പ്ലൈവുഡിൽ ചെയ്തിരിക്കുന്നതാണ്. അത് മുഴുവൻ പോയാൽ പോക്കാ, ഒരു പക്ഷേ ഒന്നും ഞാൻ പറ്റില്ല, അത്രയും ബുദ്ധിമുട്ടാണ്. 10-16 ലക്ഷം രൂപ ചിലവാക്കിയിട്ടാണ് ചെയ്തേനെ, അതുകൊണ്ട് ഉറപ്പായിട്ടുള്ള കേസാ. ഇവിടെ കഴിഞ്ഞ വർഷമൊക്കെ വളരെ വൃത്തിയായിട്ട് കാനൊക്കെ താത്തി കോരിക്ക് കൊണ്ടുപോയതാ, ഈ പ്രാവശ്യം അതൊന്നും കാര്യമായിട്ടുണ്ടായിട്ടില്ല. അവിടെ ഇവിടെയും കുറച്ച് തോണ്ടി, മഴയ്ക്ക് ശേഷമാണ് തോണ്ടി തുടങ്ങി തന്നെ, അവിടെ ഇവിടെയും കുറച്ച് തോണ്ടി കൊണ്ടുപോയി. ഇപ്പോൾ അവിടെ നിൽക്കണ പാലം നോക്കി, ആ റോട്ടിലേക്ക് പോണ പാലം, ആ പാലത്തിന് മുകളിൽ കൂടെ വെള്ളം പോണേ. കാരണം എന്താ, ഞാൻ പാലം താന്ന് കെടുക്കുക, അതൊന്ന് പൊന്തിച്ചൊന്ന് വൃത്തിയായിട്ട് പണിയാനാ, അങ്ങനത്തെ ഒരു കാര്യങ്ങൾ അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല, ആണ് ഇവിടുത്തെ പ്രധാന കാരണം. ഈ പാലങ്ങളൊക്കെ ഉയരം കുറഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ വെള്ളം അതിൻ്റെ മുകളിൽ കൂടെ പോവാന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടുത്തെ അധികാരികളുടെ ഒരു അനാസ്ഥയാണ് ഈ വെള്ളക്കെട്ടിന് കാരണമെന്നാണ്. സംശയമില്ല, അത് തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ നിസ്സാര കാര്യങ്ങളുള്ള, ആകെ 2 മണിക്കൂർ മഴ പെയ്തിട്ടുള്ള, രാവിലെ 2 മണിക്കൂർ മഴ പെയ്തിട്ടുള്ള ഈ വെള്ളം ഇപ്പോൾ തോട്ടിൽ നിന്ന് റോട്ടിലേക്കാണ് കയറണേ, റോട്ടിൽ നിന്ന് തോട്ടിലേക്കല്ല, ഈ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറണേ. നോക്കിയാൽ അറിയാവുന്ന നോക്കിയാൽ എങ്ങടെ വെള്ളം പോകണം. മഴ നിന്നിട്ട് ഇപ്പോൾ 2.5 മണിക്കൂറായി, ഇപ്പോഴും വെള്ളം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പോ ഇനി ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഇനി ഒരു മഴ ഉണ്ടായി കഴിഞ്ഞാൽ ആശങ്കയിലാണ് ഇവിടെ പ്രദേശവാസികൾ. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം മറ്റേ പ്രളയം 2012 പ്രളയം മാറിയാവും. അത് ഇവിടെ മാത്രം, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പടിഞ്ഞാട്ടുള്ള തോടൊന്നും വെടുപ്പാക്കിയിട്ടില്ല, ക്ലീനിങ്ങും പോരാ. അത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഇതൊരു പട്ടവം നടന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. ദിവസവും നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു റോഡിന് നടുക്കാണ് ഞാൻ നിൽക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിലെ ആളുകൾക്ക് സഞ്ചരിക്കാനോ നല്ലൊരു വാഹനം പോകുവാനോ കഴിയാത്ത രീതിയിലുള്ള വെള്ളക്കെട്ട് രൂക്ഷമാണ്. മഴ മാറിയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞെങ്കിലും ഇതുവരെ ഇവിടെ വെള്ളക്കെട്ടിന് യാതൊരു ശമനവുമാകുന്നില്ല. അധികൃതർ വേണ്ട രീതിയിൽ ഇടപെടാത്തത് കൊണ്ടാണ് ഈ റോഡിന് ഇങ്ങനെയൊരു ഗതി വന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ക്യാമറാമാൻ അലനൊപ്പം റോജി 11 ആങ്കുഴി, ഷെക്കൈന ന്യൂസ്, തൃശ്ശൂർ.